പ്രിയപ്പെട്ടവര്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ആ ടോപ്പിക്കിന്റെ പേരാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡീസസ് ഇൻ ഇന്ത്യ ആൻഡ് എബ്രോഡ്. ഇന്ത്യയിലും എബ്രോഡിലുമുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സുകളാണ് നമ്മൾ പറയുന്നത്. ആദ്യം നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, ഷെയർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന മാർക്കറ്റിന് എന്ത് പറയാം സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെപ്രസെന്റ് ദ പെർഫോമൻസ് ഓഫ് ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്ക് ദാറ്റ് ആർ കൺസിഡേർഡ് ടു ബി റെപ്രസെന്റേറ്റീവ് സാമ്പിൾ ഓഫ് കൺട്രീസ് മാർക്കറ്റ് ഓർ സ്പെസിഫിക് സെക്ടർ. ഇതെന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡീസസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കിന്റെ പെർഫോമൻസ് റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് ഓരോ രാജ്യത്തിലെയും ഒരു റെപ്രസെന്റേറ്റീവ് ആണ്, സാമ്പിൾ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്ററിന് ജനറൽ ഡയറക്ഷൻ കിട്ടും, മാർക്കറ്റിന്റെ ജനറൽ ഡയറക്ഷനും പെർഫോമൻസും മനസ്സിലാക്കാൻ കഴിയും. അതിന്റെ അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, ഒന്നാമത്തത് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡീസസ് ഇന്ത്യയാണ് പറയുന്നത്. ഒന്ന് സെൻസെക്സ്. സെൻസെക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബെഞ്ച് മാർക്ക് സ്റ്റോക്ക് ഇൻഡെക്സ് ഓഫ് ദ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതിന്റെ ബെഞ്ച് മാർക്കാണ് സെൻസെക്സ് എന്ന് പറയുന്നത്. ഇതില് 30 ലാർജ് ക്യാപ് കമ്പനീസ് ലിസ്റ്റഡ് ഓൺ ദ BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 30 ലാർജ് കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് സ്റ്റോക്ക് ഇൻഡീസസ് ഇൻ ഇന്ത്യ, ലോഞ്ച് ഇൻ 1986. 1986ലാണ് ഇത് ലോഞ്ച് ചെയ്തത്. ഓക്കെ, ഇതിന്റെ കീ ഫീച്ചേഴ്സ് നമ്മൾ പറയുകയാണെങ്കിൽ സെൻസസ് ഈസ് കാൽക്കുലേറ്റഡ് ഫ്രം ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ഇതിന്റെ നമ്മൾക്ക് വളരെ കൃത്യമായിട്ട് വരാം സെൻസെക്സ് താഴ്ന്നു കുറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് സെൻസെക്സ് കാൽക്കുലേറ്റ് ചെയ്യല് ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ആണ്. ഇറ്റ് റെപ്രസെന്റ് വേരിയസ് സെക്ടേഴ്സ് സച്ച് ആസ് IT, ഫിനാൻസ്, ഹെൽത്ത് കെയർ, എനർജി ആൻഡ് റിഫ്ലക്ട് ദ ഓവറോൾ പെർഫോമൻസ് ഓഫ് ദ ഇന്ത്യൻ എക്കോണമി. ഇതിൽ ഇന്ത്യയിലെ IT കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഫിനാൻസ് കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഹെൽത്ത് കെയർ കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, എനർജി കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ ഇന്ത്യൻ എക്കോണമിയുടെ പെർഫോമൻസ് റിഫ്ലക്ട് ചെയ്യുന്ന ഓവറോൾ പെർഫോമൻസ് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു ഇതാണ്. ഓക്കെ, സെൻസെക്സ് എന്ന് പറയുന്നു. കമ്പനീസ് ഇൻക്ലൂഡഡ് ഇൻ സെൻസെക്സ് ആർ ബ്ലൂ ചിപ്പ് സ്റ്റോക്ക്. സെൻസെക്സിൽ ഇൻക്ലൂഡ് ചെയ്ത കമ്പനികൾ എന്ന് പറയുന്നത് ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളാണ്. ജനറലി കൺസിഡർഡ് ടു ബി സ്റ്റാബിൾ ആൻഡ് വെൽ എസ്റ്റാബ്ലിഷ്ഡ്. അതെന്തായിരിക്കും ഈ ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകൾ എന്തായിരിക്കും? സ്റ്റാബിൾ ആയിരിക്കും, വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കും. ഇനി ഇന്ത്യയിലുള്ള അടുത്ത ഇതാണ് Nifty 50. ദ Nifty 50 ഇസ് ദ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ഓഫ് ദ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇന്ത്യയിലെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഒരു ബെഞ്ച് മാർക്കാണ് Nifty 50 എന്ന് പറയുന്നത്. ഇതിൽ 50 ലാർജസ്റ്റ് മോസ്റ്റ് ലിക്വിഡ് സ്റ്റോക്ക് ലിസ്റ്റഡ് ഓൺ ദ NSE. ഇന്ത്യയിലുള്ള 50 ലാർജസ്റ്റ് അതേപോലെ മോസ്റ്റ് ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ കീ ഫീച്ചേഴ്സ് എന്ന് നമ്മൾ പറയുന്നത് സെൻസെക്സ് നിഫ്റ്റി ഈസ് ആൾസോ കാൽക്കുലേറ്റ് ബേസ്ഡ് ഓൺ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. നേരത്തെ സെൻസസ് പറഞ്ഞതുപോലെ തന്നെ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ്. ഇറ്റ് ഇസ് യൂസ്ഡ് ബൈ ഇൻവെസ്റ്റേഴ്സ് ടു അസസ് ദ ഓവറോൾ പെർഫോമൻസ് ഓഫ് ദ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഓവറോൾ പെർഫോമൻസ് അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റേഴ്സ് ഇത് യൂസ് ചെയ്യാറുണ്ട്. എങ്ങനെയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്? അപ്പോൾ ഇതിന്റെ പോയിന്റ് നോക്കിയിട്ടാണ് ആളുകൾ ഇൻവെസ്റ്റേഴ്സ് അസസ് ചെയ്യാറ്. Nifty 50 റെപ്രസെന്റ് ഡൈവേഴ്സ് റേഞ്ച് ഓഫ് സെക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് ഫിനാൻസ്, ടെക്നോളജി, ഫാർമസ്യൂട്ടിക്കൽസ്, എനർജി ഇതുപോലുള്ള സെക്ടേഴ്സുകളെല്ലാം ഇതിൽ റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി ഇന്ത്യക്ക് പുറത്തുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡീസസ് ആണ് നമ്മൾ പറയുന്നത്. ഒന്ന് NASDAQ കോമ്പോസിറ്റ്. ഇത് USA ഉള്ളതാണ്. NASDAQ ഈസ് എൻ അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ദാറ്റ് പ്രൈമറിലി ലിസ്റ്റ് ടെക്നോളജി കമ്പനീസ്. ഇത് ടെക്നോളജി കമ്പനികളാണ് ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ദാറ്റ് ഇൻക്ലൂഡ് മോർ 3,000 കമ്പനീസ്. നേരത്തെ 50 കമ്പനി, ഇവിടെ 3,000 കമ്പനീസ് ലിസ്റ്റഡ് ഓൺ NASDAQ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, മെനി ഓഫ് വിച്ച് ആർ ടെക് ഗെയിൻസ്. ഇതിലെ ലോകത്തിൽ അറിയപ്പെടുന്ന ടെക് കമ്പനികളാണ് ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആപ്പിള്, മൈക്രോസോഫ്റ്റ്, ഗൂഗിള്, ആമസോൺ പോലുള്ള കമ്പനികളാണ് ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെയ്റ്റഡ് ഇൻഡെക്സ്, മീനിങ് ദാറ്റ് കമ്പനീസ് വിത്ത് ഹയർ മാർക്കറ്റ് ക്യാപ് ഹാവ് ഗ്രേറ്റർ ഇൻഫ്ലുവൻസ് ഓഫ് ദ ഇൻഡെക്സ് മൂവ്മെന്റ്. ഇതിൽ യൂസ് ചെയ്യുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെയ്റ്റഡ് ഇൻഡെക്സ് ആണ്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഹയർ മാർക്കറ്റ് ക്യാപ്പുകൾ ഉള്ള കമ്പനികൾ അവരെ ഈ ഗ്രേറ്റർ ആയിട്ട് ഇൻഡെക്സ് മൂവ്മെന്റിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. ദ NASDAQ ഈസ് നോൺ ആസ് ഫോക്കസ് ഓൺ ടെക്നോളജി, ബയോടെക്നോളജി, ഇന്റർനെറ്റ് ബേസ്ഡ് കമ്പനീസ്. NASDAQ ടെക്നോളജി ബേസ്ഡ്, ബയോടെക്നോളജി ബേസ്ഡ്, ഇന്റർനെറ്റ് ബേസ്ഡ് കമ്പനീസ് ആണ്. നെക്സ്റ്റ് വൺ ഇസ് ഡൌ ജോൺസ് ഇൻഡസ്ട്രിയൽ ആവറേജ്, DJ USA. ഇതിനെ നമ്മൾ പറയാറുള്ളത് ഡൌ എന്നാണ് ഇതിനെ പറയാറുള്ളത്. ഇത് ലോകത്തെ തന്നെ ഏറ്റവും ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡീസസ് ആണ്. ഓൾഡസ്റ്റ് ഇൻഡീസസ് ആണ് വേൾഡിൽ. USAയിലാണ് ഇത് ഉള്ളത്. ഇത് കൺസിഡേർസ് 30 ലാർജ് പബ്ലിക്ലി ഓൺഡ് കമ്പനീസ് ഇൻ ദ US അക്രോസ് വേരിയസ് ഇൻഡസ്ട്രി എക്സെപ്റ്റ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് യൂട്ടിലിറ്റീസ്. ട്രാൻസ്പോർട്ടേഷന് യൂട്ടിലിറ്റി സർവീസുകൾ ഇല്ലാത്ത ബാക്കിയെല്ലാം
വ്യവസായങ്ങളും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. 30 പബ്ലിക്ലി ഓൺഡ് കമ്പനീസ് ആണ് ഇതിലുള്ളത്. അമേരിക്കൻ ബേസ്ഡ് ആണ് ഇത്. ഇതിന്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് The Dow is a price-weighted index. It is useful, meaning that stocks with higher prices have a more significant impact on the index. Higher price stocks have a significant impact. The index includes companies such as Coca-Cola, Boeing, Johnson & Johnson, Walmart, companies listed. FTSE 100 UK. FTSE 100 is an index of 100 largest companies listed on the London Stock Exchange. London Stock Exchange ലിസ്റ്റ് ചെയ്തിട്ടുള്ള 100 കമ്പനികൾ ചേർന്നിട്ടുള്ളതാണ് എഫ് ടി എസ് സി എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, ഇറ്റ് ഇൻക്ലൂഡ് ബ്ലൂ ചിപ്പ് കമ്പനീസ് ഇൻ സെക്ടേഴ്സ് സച്ച് ആസ് ബാങ്കിംഗ്, എനർജി, ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ. ബ്ലൂ ചിപ്പ് കമ്പനീസ് ആണ്, വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇതാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് എനർജി, ബാങ്കിംഗ്, ഫാർമസ്യൂട്ടിക്കൽസ്, ടെലികമ്മ്യൂണിക്കേഷൻ. ദ എഫ് ടി എസ് സി 100 ഈസ് ക്യാപിറ്റലൈസേഷൻ വെയ്റ്റഡ്, മീനിങ് ദാറ്റ് കമ്പനീസ് വിത്ത് ലാർജർ മാർക്കറ്റ് വാല്യൂസ് ആവ് ഹയർ ഇൻഫ്ലുവൻസ് ഓൺ ദ ഇൻഡെക്സ്. ലാർജർ മാർക്കറ്റ് വാല്യൂ ഉള്ള കമ്പനിക്കാണ് കൂടുതലായിട്ട് ഈ ഇൻഡെക്സിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുക. അതുകൊണ്ടാണ് ക്യാപിറ്റലൈസേഷൻ വെയ്റ്റഡ് എന്ന് പറയുന്നത്. കമ്പനീസ് ഇൻ ദ എഫ് ടി എസ് സി 100 ഇൻക്ലൂഡ് എച്ച് എസ് ബി സി, ബി പി, യൂണിലിവർ, ഗ്ലാക്സോ സ്മിത്ത് ക്ലൈൻ എന്നീ കമ്പനികൾ ഇതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്താൽ. അടുത്ത നിക്കി 225 ജപ്പാൻ. നിക്കി 225 ഇസ് എ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ഫോർ ദ ടോക്കിയോ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ടോക്കിയോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള ഇതാണ്. ഇതിൽ 225 ലാർജസ്റ്റ് മോസ്റ്റ് ലിക്വിഡ് കമ്പനിയാണ് ഇതിലുള്ളത്, ജപ്പാനിലുള്ളതാണ്. ഇതിൽ യൂസ് ചെയ്യുന്നത് പ്രൈസ് വെയ്റ്റഡ് ഇൻഡെക്സ് ആണ്. പ്രൈസ് വെയ്റ്റഡ് എന്ന് പറയാൻ ഹയർ പ്രൈസ് ഉള്ള സ്റ്റോക്ക് ആയിരിക്കും ഈ ഇൻഡെക്സിൽ ഏറ്റവും സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് വരുത്തുക. ഓക്കെ, മേജർ കമ്പനീസ് നിക്കി 225 ഇൻക്ലൂഡ് ടൊയോട്ടോ, സോണി, മിറ്റ്സുബിഷി, ഹോണ്ട എന്നീ കമ്പനികളാണ്. ഇനി ഇതിന്റെ കമ്പാരിസൺ ആണ് പറയുന്നത്. നമുക്ക് പ്രധാനപ്പെട്ടത് അറിയാവുന്നതാണ്, സെൻസസ് ഇന്ത്യയിലാണ്. 30 സ്റ്റോക്ക് കമ്പനികളാണ്. ഡൈവേഴ്സ് ആയിട്ടുള്ള സെക്ടർ ഇത് ഫോക്കസ് ചെയ്യുന്നത്. ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപ്പാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഈസ് നിഫ്റ്റി 50. ഇന്ത്യയിലാണ്, 50 കമ്പനിയാണ്. ഡൈവേഴ്സ് കമ്പനികളുണ്ട്. ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപ്പാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത് നാസ്ഡാക്ക് കോമ്പോസിറ്റ് ആണ്. യു എസ് എയിലുള്ള 3000 കമ്പനികൾ, ടെക്നോളജി, ബയോടെക്നോളജി, ഇന്റർനെറ്റ് ബേസ്ഡ് കമ്പനികളാണ്. മാർക്കറ്റ് ക്യാപ്പ് വെയ്റ്റഡ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഡൗ ജോൺസ് യു എസ് എയിലുള്ളത് തന്നെയാണ്. 30 കമ്പനിയാണ്. ഡൈവേഴ്സ് ആയിട്ടുള്ള സെക്ടേഴ്സ് ഇതിലുണ്ട്. പ്രൈസ് വെയ്റ്റഡ് ഇൻഡെക്സ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. എഫ് ടി എസ് സി യു കെയിലാണ്. 100 കമ്പനി, ഡൈവേഴ്സ് ആയിട്ടുള്ള സെക്ടറുകൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് ക്യാപ് വെയ്റ്റഡ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നിക്കി 225 ജപ്പാൻ ബേസ്ഡ് ആണ്. 225 കമ്പനികളുണ്ട്. ഡൈവേഴ്സ് ആയിട്ടുള്ള കമ്പനികളാണ് ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ട്. ലാർജ് ജപ്പാനീസ് കമ്പനികളാണ്. പ്രൈസ് വെയ്റ്റഡ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.